نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين. فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العلي العظيم. മാന്യ സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, വളരെ കുറഞ്ഞ ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി ഇവിടെ എത്തിയ എനിക്ക് നിങ്ങളുമായി പരിചയപ്പെടാൻ ഇങ്ങനെ ഒരവസരം ലഭിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഇങ്ങനെ അവസരം തന്ന സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ അകമഴിഞ്ഞ് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സമയത്ത് സുദീർഘമായി പ്രസംഗിക്കാൻ അവസരമില്ല, സമയമില്ല. അതുകൊണ്ട് ഏതാനും മിനിറ്റുകൾ ഈ ഓതിവെച്ച സൂറത്തിന്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യം സത്യമായി പറയുവാനും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനില് നമുക്കെല്ലാം കാണാതെ പാഠമുള്ള ആയത്താണ് അഥവാ സൂറത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്. മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ? പദാരിക്കല്ലതീയത് അല്ലത്തെയും അവനാണ് അനാഥയെ തള്ളിക്കളയുന്നവൻ. അതേപ്രകാരം തന്നെ അഗതികൾക്ക് ആഹാരം നൽകുന്നതിൽ അവർ പ്രേരിപ്പിക്കുകയുമില്ല. ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. അല്ലദീനഹും സ്വലാത്തുഹും സാഹൂൻ, ഏതാണ് ആ നമസ്കാരക്കാർ? അവർ അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധരാണ്. അല്ലദീനഹും യുറാഊൻ, അതെ, അവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നത്. വയംനഊനൽ മാഊൻ, പരോപകാരത്തെ അവർ തടയുകയും ചെയ്യും. നമസ്കരിക്കാറുണ്ട്, പക്ഷേ അവർ അവർക്ക് വേണ്ടിയോ അവരുടെ രക്ഷിതാവിന്റെ കൽപ്പന അനുസരിക്കുന്നു എന്ന നിലക്കോ അല്ല ആളുകളുടെ ഇടയിൽ നമസ്കാരക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള നമസ്കാരം. അങ്ങനത്തെ ആളുകളിലാണ് മേൽപ്പറഞ്ഞ സ്വഭാവങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക. അനാഥകളെ തള്ളിക്കളയാനോ അഗതികൾക്ക് ആഹാരം കൊടുക്കുന്നതിൽ പ്രേരിപ്പിക്കാനോ കഴിയാതെ അതേപ്രകാരം പരോപകാരത്തെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമുണ്ടാകുന്നത് നമസ്കരിച്ചവനല്ല. യഥാർത്ഥ നമസ്കാരക്കാരൻ ആ സ്വഭാവം ഉണ്ടാവുകയില്ല. യഥാർത്ഥ നമസ്കാരക്കാരൻ മനുഷ്യത്വത്തിന്റെ നിറകുടമായിരിക്കും. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും ധർമ്മത്തിന്റെയും നിറകുടമായിരിക്കണം അവൻ. കാരണം അവൻ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവനാണ്. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവൻ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പലപ്പോഴും അവൻ പറഞ്ഞതാണ് അഥവാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എന്റെ മനസ്സിലേറ്റവും വലുത് അള്ളാഹുവാണ് എന്ന്. എന്റെ ഹൃദയത്തിൽ പല വലിയ വസ്തുക്കളുമുണ്ട്,
എന്റെ സന്താനങ്ങൾ, ഭാര്യമാർ, സമ്പത്തുക്കൾ, അധ്വാനം, ജോലി, എന്റെ ആരോഗ്യം, എന്റെ സുഖം എല്ലാം എന്റെ മനസ്സിൽ വലുതാണ്. പക്ഷേ എന്റെ മനസ്സിൽ ഏറ്റവും വലുത് അല്ലാഹു, അല്ലാഹു അക്ബർ, അവനാണ്, അല്ലാഹുവാണ് എന്റെ മനസ്സിൽ ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമസ്കാരം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു മനുഷ്യൻ സ്വയം അവൻ ആ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രഖ്യാപനത്തിനെ വിശദീകരിക്കുകയാണ്. വിശദീകരിക്കുന്നതിന് മുമ്പ് സ്വയം തന്റെ മനസ്സിനെ, തന്റെ ആത്മാവിനെ ഓർമ്മപ്പെടുത്തുകയാണ് താൻ ആരോട് സംസാരിക്കുന്നു എന്ന്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്ന സർവശക്തനായ അല്ലാഹുവിന്റെ നേർക്ക് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു. വജ്ജഹ്തു, ഞാൻ തിരിച്ചു, വജ്ഹിയ എന്റെ മുഖത്തെ അല്ലെങ്കിൽ എന്റെ ഹൃദയത്തെ, ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്ന സർവശക്തനായ അല്ലാഹുവിന്റെ നേർക്ക്. ഹനീഫൻ, നേർക്ക് നേരെ, വളവും തിരിവുമില്ലാതെ, മാധ്യസ്ഥനില്ലാതെ, എക്സ്ചേഞ്ച് ഇല്ലാതെ നേർക്ക് നേരെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് അല്ലാഹുവിനോടാണ്. മുസ്ലിമൻ, അർപ്പിച്ചുകൊണ്ട്, എന്റെ ജീവിതം ആ റബ്ബിന് വേണ്ടി അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവാരാധകരിൽപ്പെട്ടവനല്ല. ഇതെല്ലാം തന്റെ മനസ്സിന് ബോധമുണ്ടാക്കുകയാണ് ആദ്യം. താൻ പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഗൌരവം വേണ്ട പോലെ തന്റെ മനസ്സ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തന്റെ മനസ്സിന് ആദ്യം ബോധമുണ്ടാക്കുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്റെ പിതാവിനോടല്ല, ജ്യേഷ്ഠനോടല്ല, സ്നേഹിതനോടല്ല, പോലീസ് ഉദ്യോഗസ്ഥനോടല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോടല്ല, മറ്റെങ്കിലും ഏതെങ്കിലും വലിയ രാഷ്ട്രീയ നേതാവിനോടല്ല, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്ന മലിക്കുൽ ജബ്ബാറായ രക്ഷിതാവിനോടാണ് എന്ന് സ്വന്തം ആത്മാവിന് സ്വയം ബോധത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ പറയാൻ പോകുന്നത് എന്താണ്? ഇന്ന സലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളും ഞാനും ചുരുങ്ങിയത് ഒരു ദിവസം 5 പ്രാവശ്യമെങ്കിലും പറയുന്ന കാര്യമാണത്. ഇന്ന സലാത്തി, നിശ്ചയമായും എന്റെ നമസ്കാരം, വ നുസുക്കി എന്റെ ബലികർമ്മങ്ങൾ, വ മഹ്യായ എന്റെ ജീവിതം, വ മമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാഹുവിന് വേണ്ടി ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, എന്റെ നമസ്കാരം അല്ലാഹുവിന് വേണ്ടി, എന്റെ ബലികർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ടി, ഞാൻ തന്നെ അല്ലാഹുവിന് വേണ്ടി. കാരണം ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്, അല്ലാഹുവിന്റെ മുമ്പിൽ മുഴുവനും അർപ്പിച്ചവനാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അർപ്പിച്ചവൻ എന്നാണ് അർത്ഥം. അതെ, നമ്മളൊക്കെ അർപ്പിച്ച ആളുകളാണ്. അല്ലാഹുവിനോട് നമ്മൾ പറഞ്ഞപ്പോൾ ഇതൊക്കെ മനസ്സിൽ ഓർമ്മണ്ടായിരുന്നോ? ഇങ്ങനെ അല്ലാഹുവിന് വേണ്ടിയിട്ട് ജീവിതം മുഴുവനും അർപ്പിച്ച ഒരു മനുഷ്യനെ, മനുഷ്യന് അനാഥയെ തള്ളിക്കളയാൻ സാധിക്കില്ല. അഗതികൾക്ക് ആഹാരം നൽകാതിരിക്കാൻ സാധിക്കില്ല. പരോപകാരത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല. ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. കാരണം അവൻ ജീവിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, അവൻ മരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. ഇത് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ഏതാണ്ട് 4000 വർഷങ്ങൾക്കപ്പുറം ജീവിച്ച മഹാനായ, 2000 വർഷങ്ങൾക്കപ്പുറം ജീവിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സൂറത്ത് അന്നാമിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? സൂര്യൻ ആരാധിക്കുന്നവരും ചന്ദ്രൻ ആരാധിക്കുന്നവരും നക്ഷത്രത്തിനെ ആരാധിക്കുന്നവരും എല്ലാം അദ്ദേഹത്തിന്റെ സമൂഹത്തിലുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം നക്ഷത്രത്തിന് ആരാധിക്കുന്ന ആളുകൾ എടുത്തി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫലമ്മാ ജന്നലൈഹില്ലൈലു റആ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. നക്ഷത്രത്തിന് ആരാധിക്കുന്ന നിങ്ങൾ എന്തിനാ കൂട്ടരെ ആരാധിക്കുന്നത്? ഈ നക്ഷത്രത്തിന് എന്നാ ഞാനും ആവാം, ഞാനും നിങ്ങളുടെ കൂടെ നക്ഷത്രം ആരാധിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം. കുറച്ച് കഴിഞ്ഞപ്പോ നക്ഷത്രം ഇല്ലാതായി. നക്ഷത്രം ഇല്ലാതായപ്പോ ഇതെന്തൊരു തമാശയാണ്, ആരാധിക്കുന്ന നമ്മൾ ഇവിടെ ഉണ്ടാവുക, ആരാധിക്കപ്പെടുന്ന പഠിച്ചവൻ ഇല്ലാണ്ടാവുക,
അല്ലെങ്കിൽ ദൈവം അല്ലാതിരിക്കുക, അങ്ങനത്തെ ദൈവത്തിന് ആരാധിക്കാൻ പറ്റുമോ? ഇല്ല. ലാ ഉഹിബ്ബുല്ലാ ഫിലീൻ, ഇല്ലാതാകുന്ന റബ്ബിനെ ആരാധിക്കാൻ ഞാനില്ല. فلما راى القبر بازغا قال هذا ربي فلما افل قال لا قال لا فلما راى القبر بازغا قال هذا ربي فلما افل قال لئن لم يهدني ربي لاكونن من الضالين. കുറേ ആളുകൾ ചന്ദ്രൻ ആരാധിക്കുന്നത്, ചന്ദ്രൻ ആരാധിക്കുന്ന ആളുകൾ ഒരു ചിന്തി ഇതിനെ ആരാധിക്കുന്നത്, ഇത് നക്ഷത്രത്തിനേക്കാളും കുറച്ച് വലിപ്പുണ്ട്, ആയിക്കോട്ടെ ഞാനും ആവാം. കുറച്ച് കഴിഞ്ഞപ്പോ ചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടോ, ചന്ദ്രൻ അങ്ങ് അസ്തമിച്ചു പോവല്ലേ, പടച്ച തമ്പുരാൻ എന്നെ കാത്ത്, അല്ലെങ്കിൽ ഞാനും ഈ അക്രമികളിൽ പെട്ടുപോവായിരുന്നല്ലോ. സൂര്യനെ കണ്ടപ്പം പറഞ്ഞു, ഓ ഇത് നക്ഷത്രത്തിന്റെ മാതിരിയോ ചന്ദ്രന്റെ മാതിരിയോ, നല്ലത് വലിപ്പുണ്ട് അല്ല പ്രകാശമുണ്ട്, ഇത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ പിന്നെ ആരാധിക്കുന്നത് ഞാനും ആവാന്നത്. ഇത് കുറെ കഴിഞ്ഞപ്പോ സൂര്യൻ അസ്തമിച്ചു പോയല്ലേ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ശിർക്ക് വെക്കുന്ന ദൈവങ്ങളിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാണ്. വജ്ജഹത്തുവാണ് നിങ്ങളും ഞാനും എന്താക്കുന്നത്, നിസ്കരിക്കുന്ന സമയത്ത് തോന്നുന്നത്. ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നത് ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എന്നെയും നിങ്ങളെയും ലോകത്തെയും സൃഷ്ടിച്ചിരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന്റെ നേർക്ക്. ഞാൻ ജീവിക്കുന്നത് അവന് വേണ്ടിയിട്ടാണ്, ഞാൻ മരിക്കുന്നത് അവന് വേണ്ടിയിട്ടാണ്, എന്റെ മനസ്സിലുള്ള ഏറ്റവും വലുത് അവനാണ് എന്ന് പ്രഖ്യാപിച്ച നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ അത് കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറ്റവും വലുത് അള്ളാഹു തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാമോ അല്ലോ കഥകൾ, വാർദ്ധക്യകാലത്ത് ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞെഴുന്നേറ്റ് നടക്കാനാവുന്നതിന് മുമ്പ് പഠിച്ചവൻ പറഞ്ഞു, മക്കത്ത് അവിടെ കൊണ്ടുപോയി ആക്കി പോരും. ഇപ്പം മക്കത്ത് കൊണ്ടുപോയി കുഞ്ഞിന് ഇട്ടേച്ച് വരാൻ പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാകും. അന്നേത്തെ മക്കതല്ല, ഒരു മനുഷ്യനില്ലാത്ത, മൃഗങ്ങളില്ലാത്ത, പറവകളില്ലാത്ത, കുറ്റിച്ചെടി പോലുമില്ലാത്ത കൊട്ടൻ കുന്നുകൾ മാത്രം, കുടിക്കാൻ ഒരിറക്ക് വെള്ളം കിട്ടാത്ത ആ മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട മകനെയും മാതാവിനെയും അഥവാ ഹാജറയെയും, ഹാജറയുടെ പുത്രനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് ജനിച്ചിരിക്കുന്ന ഇസ്മായിലിനെയും ആ മരുഭൂമിയിൽ വിട്ടേച്ചുകൊണ്ട് പോരുകയാണ്. നിങ്ങൾ ചിന്തിച്ചോ, ഭക്ഷണമല്ല, ഭയപ്പെടുന്ന പേടിക്കാളില്ല, കുടിക്കാൻ വെള്ളമല്ല, കിടക്കാൻ പായല്ല, അതെ വെയിലിൽ നിന്നും തടുക്കാൻ യാതൊരു പന്തലുമില്ല. അങ്ങനത്തെ ആ രംഗത്ത് അള്ളാഹു നിർദ്ദേശിച്ചു അവിടെ വിട്ടേച്ചു കൊണ്ട് പോരൂ. അവിടെ വിട്ടേച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ആ ധീരമനുഷ്യന്റെ ഭർത്താവിന്റെ ഭാര്യയും അതുപോലെ തന്നെ ധീരവനിതയായിരുന്നു. ആ സ്ത്രീ ചോദിച്ചു, അല്ലാഹു അമറക്ക ബിഹാദായ ഇബ്രാഹിം, ഓ ഇബ്രാഹിം പടച്ചവൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് ചെയ്തു പോകുന്നത്, ഞങ്ങൾ വിട്ടേച്ചു കൊണ്ട് പോകുന്നത്? നഅം, അതെ. എങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല എന്നായിരുന്നു ആ സ്ത്രീയുടെ മറുപടി. ആ നഅം മാത്രം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ഗമിച്ച ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദി ദറിഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമു സ്സലാത ഫജ്അൽ നഫീലത്തൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വറുസുഖുഹും മിനൽ തമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. പടച്ച തമ്പുരാനെ, കൃഷിഭൂയിഷ്ഠമല്ലാത്ത ഒരു താഴ്വരയിൽ ഞാൻ എന്റെ കുടുംബത്തെ വിട്ടേച്ചുകൊണ്ടിട പോകുന്നു. എന്റെ ബൈത്തുൽ മുഹറം, നിന്റെ പരിപാപനമായ വീടിന്റെ പക്കത്തിൽ അഥവാ അടുത്ത് ഞാൻ അവർ നമസ്കാരം നിലനിർത്തവൻ എന്നവരാവാൻ വേണ്ടിയിട്ടാണ് അവരെ വിട്ടേച്ചുകൊണ്ടു പോകുന്നത്. അതുകൊണ്ട് ലോകത്തിലുള്ള ഒരു ഭാഗം ആളുകളുടെ ശ്രദ്ധ അവരിലേക്ക് നീ തിരിക്കണമേ തമ്പുരാനെ,
അവർക്ക് പഴവർഗ്ഗങ്ങളിൽ നിന്ന് നീ ഭക്ഷണം നൽകണമേ തമ്പുരാനേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ബഹുമാനപ്പെട്ട നബിയല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ കൽപ്പനയുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന്റെ മുമ്പിൽ ഭാര്യ വലുതായില്ല, തന്റെ പ്രിയപ്പെട്ട പിഞ്ചോമന വലുതായില്ല, അദ്ദേഹത്തിന് ചെറുതായി തോന്നി. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ അള്ളാഹു അക്ബർ. അതേ പ്രകാരമുള്ള നൂറുകണക്കിന് അള്ളാഹു അക്ബർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. പക്ഷേ നമസ്കരിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ തോന്നിവാസങ്ങളുടെയും വഞ്ചനയുടെയും കള്ളത്തരത്തിന്റെയും ആലോചനകൾ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സഹൂൻ. അശ്രദ്ധരായി നമസ്കരിക്കുന്ന നമസ്കാരക്കാർക്ക് നാശം. അവരുടെ മനസ്സുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുന്നില്ല, അവരുടെ ശിരസ്സുകൾ മാത്രമേ കുമ്പിടുന്നുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ നിശ്ചയിക്കാൻ നിന്നാൽ ആണല്ലോ നമുക്ക് എല്ലാ ചിന്തയും വരല്, തോന്നിവാസങ്ങളൊക്കെ ഓർമ്മ വരല്, കടം കിട്ടാനുള്ള ഓർമ്മ വരല്. പണ്ടൊരു ചെന്ന കച്ചവടക്കാരനുണ്ടായിരുന്നു പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ അവിടെ എവിടെയോ മൂപ്പര് ഇടയ്ക്ക് വന്ന് നിസ്കരിക്കും. മുന്നാക്കി വെച്ചെന്താ എല്ലാവർക്കും നിങ്ങൾ നിസ്കരിക്കാൻ കാണുന്നില്ല, എന്താ ഇടയ്ക്ക് നിസ്കരിക്കുന്നു? ഞാൻ പല സ്ഥലത്തും കിണ്ണം കടം കൊടുത്തുകൊണ്ടാ പോലെ അത് നിസ്കരിക്കാൻ നിന്നാലും ഓർമ്മ വരില്ല, അതുകൊണ്ട് വരലാണ് ഏത്, അത് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. അതുപോലുള്ള നിസ്കാരക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. നമ്മുടെ എല്ലാ ദുശ്ചിന്തകളും വരുന്നത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാല. അതേസമയത്ത് അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ റബ്ബുൽ ഇസ്സത്തിനോടാണ് സംസാരിക്കുന്നതെന്ന ബോധത്തോടുകൂടിയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമസ്കരിച്ചതെങ്കിൽ, ഈ പ്രതിജ്ഞ റബ്ബിന്റെ മുമ്പിൽ മനസ്സറിഞ്ഞുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എടുത്തതെങ്കിൽ, പിന്നീട് അവരെ നിയന്ത്രിക്കാൻ മാത്രം ആ പ്രതിജ്ഞ വലുതാകും, ആ പ്രതിജ്ഞ മതിയാകും. കാരണം അല്ലാഹുവിനോട് അവൻ പ്രതിജ്ഞ ചെയ്തു, എന്ത്? ഇന്ന സലാത്തി വ നുസുക്കി വ മഹയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയേ ജീവിക്കുകയുള്ളൂ, ഞാൻ മരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മരിക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയാൻ അവന്റെ മനസ്സവനെ പ്രേരിപ്പിക്കുന്നു. മരിക്കുമ്പോൾ അവസരത്തിൽ എല്ലാവരും മരിക്കും. അതെ, ഏതെങ്കിലും വിധത്തിൽ മരിച്ചിവിടെ മരിച്ചേ മതിയാകൂ. ലോകത്ത് തർക്കമല്ലാത്ത ഒരൊറ്റ കാര്യം മനുഷ്യൻ മരിക്കും എന്നുള്ള കാര്യത്തിലാണ്. ഇപ്പൊ നമ്മളിവിടെ പകലാണെന്ന് പറഞ്ഞാൽ രാത്രിയാണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ ഫോൺ ചെയ്ത് നിർത്തി നമ്മുടെ നാട്ടിലേക്ക്, ഇവിടെ സമയം 5:30. നമ്മുടെ നാട്ടിലോ, നമ്മുടെ നാട്ടിലെ ആയിട്ടുണ്ടാവും ഏകാലയുണ്ടാവും. ആ കുറച്ചുകൂടി അപ്പുറത്ത് നിങ്ങളൊന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏതെങ്കിലും രാഷ്ട്രത്തിലേക്ക് ഫോൺ ചെയ്ത് നോക്കും, ഇവിടെ രാത്രിയാണെന്ന് പറഞ്ഞാൽ അല്ല ഇവിടെ പകലാണെന്ന് പറയും. അപ്പോ ഒരു സ്ഥലത്ത് രാത്രിയാകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പകല്, എല്ലാ നാട്ടുകാരും ഒരേ സമയത്ത് രാവിലെ സമ്മതിക്കുന്നില്ല, പകലിനെ സമ്മതിക്കുന്നില്ല, കറുപ്പിനെ സമ്മതിക്കുന്നില്ല, വെളുപ്പിനെ സമ്മതിക്കുന്നില്ല, അങ്ങനെ ഒന്നിനെയും സമ്മതിക്കുന്നില്ല. അതേസമയത്ത് എല്ലാവരും ഒത്തൊരുപോലെ സമ്മതിക്കുന്ന ഒരു സത്യമാണ്, മനുഷ്യൻ മരിക്കും. അക്കാര്യത്തിൽ ആർക്കും സംശയമല്ല. ആ മരിക്കുന്നത് ദീനിന് വേണ്ടി ആയി കിട്ടിയെങ്കിലോ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കാണാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സാധിക്കില്ല. കാരണം എന്താണെന്നറിയോ, നമ്മളെ ഈമാൻ എന്ന് പറഞ്ഞാൽ നാവിലുള്ള ഈമാനാണ്, മനസ്സിലുള്ളതല്ല ഈമാൻ. നമ്മുടെ ഈമാനികൾ മനസ്സിലല്ല, നാവിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ നമസ്കാരം നാവിലും ശരീരത്തിലും നിൽക്കുന്നു, ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നമസ്കാരം മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന്, വൃത്തികേടായ കാര്യങ്ങളിൽ നിന്നെല്ലാം, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം മനുഷ്യനെ തടയും എന്ന് പറഞ്ഞു. നമ്മുടെ നിസ്കാരോ, നമ്മുടെ നിസ്കാരത്തിന് കോലെന്താ? നമ്മുടെ നിസ്കാരം ഇന്നത്തെ നിസ്കാരക്കാരനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈച്ചന്റെ മാതിരിയാ. ഈച്ച, ഈച്ച എന്ന് പറഞ്ഞാൽ കള്ളുകുപ്പിന്റെ വക്കത്തുണ്ടാവും ഈച്ച. അതേസമയത്ത് അടുത്ത വീഡിയോ ചായ പിടിക്കുന്ന ചായ ഗ്ലാസിന്റെ മുകളിലുണ്ടാവും. അങ്ങനെ അവിടുന്ന് പറഞ്ഞ ഈച്ച അഴുക്കിരാലിൽ വീണ്, പിന്നെ ഈച്ച പറഞ്ഞിട്ട് പള്ളിയുടെ മെഹ്റാബിന് വീണ്, പള്ളിയുടെ മെഹ്റാബിന് അടുത്ത് ഖുർആൻ ഓരിക്കൊണ്ടിരിക്കുന്നവരെ മുസാഫിൽ വീണ്, പിന്നെ അവിടുന്ന് നീട്ടി കക്കൂസിൽ പോയി വീണ്, ഒക്കെ ഈച്ചനെ. ഇതുപോലെ മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലുണ്ടാവും, പള്ളിയിൽ നിന്ന് വിട്ടാൽ കള്ളിഷാപ്പിലുണ്ടാവും, കള്ളിഷാപ്പിൽ നിന്ന് വിട്ടാൽ വേശ്യാലയത്തിലുണ്ടാവും, വേശ്യാലയത്തിൽ വിട്ടാൽ കത്ത് കളിക്കുന്നിടത്തുണ്ടാവും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനന്റെ സദസ്സിലുണ്ടാവും, എല്ലായിടത്തിലുണ്ടാവും. നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും, ഈച്ചയുടെ ഈമാനും ഈച്ചയുടെ വിശ്വാസവും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവാത്ത വിധം നാം അള്ളാഹുവിനോട് പറയുന്നതും കളവാണ്, പടച്ച നമ്പുരാനോട് പറയുന്നതും കളവാണ്. അതാണ് ഫവൈലുല്ലിൽ മുസല്ലീനല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ.
നമസ്കാരത്തിൽ നിന്നും അശ്രദ്ധമായിക്കൊണ്ട് നമസ്കരിക്കുന്നവന് നാശം എന്നുള്ള തല പറഞ്ഞത് താല്പര്യം. നമ്മുടെ നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ സ്വന്തം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ എത്ര കൂലി കിട്ടാനുണ്ടാവും നിങ്ങളും നോക്കി. നമ്മളൊക്കെ പൈസ വിലയിരുത്തുന്ന പോലെ പടച്ചാമ്പുരാൻ നമ്മുടെ അമലും കൂടി ഒന്ന് വിലയിരുത്തിയാല്. നമ്മൾ ബസ് കയറിയിട്ട് കോഴിക്കോട്ടേക്ക് പോകാൻ 2 രൂപയാണ് ചാർജ് എങ്കിൽ 5 രൂപ കൊടുത്തിട്ട് 2 രൂപയുടെയും 1 രൂപയുടെയും നോട്ട് നമ്മുടെ കയ്യിൽ തിരിച്ചു കിട്ടിയാല് അതൊന്ന് നോക്കും. വെളിച്ചത്തേക്ക് വിളിച്ച് കാട്ടി നോക്കി, സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി കാണിച്ചു നോക്കി, ഒന്ന് മറച്ചു നോക്കി, ഒന്ന് തിരിച്ചു നോക്കി, എന്താ പൊട്ടുണ്ടോ, കീറലുണ്ടോ, തളമുണ്ടോ, വരണ്ടോ, അഴുക്കുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് ഈശ്വരുടെ. ഇതുപോലെ പഠിച്ചോ നമ്മുടെ നിസ്കാരം കിട്ടിയാൽ അതിന് ഇഖ്ലാസ് ഉണ്ടോ, ഇഖ്ലാസ് ഇല്ലേ, ഏതെങ്കിലും അപാകത ഉണ്ടോ, അപാകത അല്ലേ എന്നൊക്കെ നോക്കിയാൽ എത്ര നിസ്കാരം നമ്മൾ സ്വീകരിക്കപ്പെടുന്നുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്കി. റഹ്മാനായ റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്ന അമലുകളാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. നമ്മൾക്ക് അത്രയും ഇഖ്ലാസ് ഇല്ല നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ. അല്ലാഹു തആല പറയുന്നത് മനുഷ്യനെ ദുർഗുണങ്ങളിൽ നിന്നും തടയാൻ മാത്രം നമസ്കാരം പര്യാപ്തമാണ്. നമസ്കരിക്കുന്ന മനുഷ്യൻ തന്നെ എല്ലാ ദുർഗുണങ്ങളും ചെയ്യുന്നതായി കാണുന്നു. അല്ലാഹുവിന്റെ ഖുർആനിന് വല്ല തകരാറും പറ്റിയോ? ഇല്ല. അല്ലാഹുവിന്റെ ഖുർആൻ സത്യമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ സത്യമാണോ എന്ന് സംശയിച്ചാൽ ഇസ്ലാമാവുകയില്ല, മുസ്ലിമാവുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിന്റെ ഒരു ഹർഫ് പോലും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ മറ്റാരോ കൂട്ടിച്ചേർത്തിട്ടില്ല. അങ്ങനത്തെ നിഷ്കളങ്കമായ, കളങ്കമറ്റ, അന്യൂനമായ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഇടയിലുണ്ട്. ആ ഖുർആൻ വിശദീകരിക്കുന്ന വിശദീകരണങ്ങൾ 100% ശരിയാണ്. അങ്ങനത്തെ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നമസ്കാരം മനുഷ്യരെ ദുർവൃത്തികളിൽ നിന്നും മേച്ച സ്വഭാവങ്ങളിൽ നിന്നെല്ലാം തടയുന്നു. ഇത് തടയാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ നമസ്കാരങ്ങൾ നമസ്കാരങ്ങളായി തീരുന്നില്ല, നമ്മുടെ നമസ്കാരങ്ങൾ ഭക്തി നിർഭരമായി തീരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരങ്ങൾ മേച്ച കാര്യങ്ങളിൽ നിന്ന്, വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്നും നമ്മെ തടയുന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് നിയന്ത്രിക്കാൻ മാത്രം നമ്മുടെ നമസ്കാരം മതിയായതാണ്. എപ്പോൾ ആ നമസ്കാരം കൃത്യമായതാകുമ്പോൾ, ഭക്തി നിർഭരമായി തീരുമ്പോൾ, അതിൽ വേണ്ടാത്ത നിബന്ധനകൾ സ്വന്തം നിശ്ചയിക്കാതെ ഒരുപാട് വേണ്ടാത്തതുണ്ടാക്കി തീർത്തിട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. നിസ്കരിക്കാൻ അങ്ങോട്ട് നിന്നാൽ ആ നിയ്യത്ത് കൊണ്ട് ഒക്കൂല, എന്ത് കളി കളിച്ചാലും ഒക്കൂല. കൈ വന്നിച്ച് കൈ വന്ന് അള്ളാഹു ഞാൻ നിസ്കരിക്കുന്നു, ഞാൻ നിസ്കരിക്കുന്നു, ഞാൻ നിസ്കരിക്കുന്നു. ഒന്നും ചെയ്യണ്ടാന്ന്, ആചാരി നിസ്കരിക്കലൊന്നും വേണ്ട, പഠിച്ചവന് തിരിഞ്ഞ് നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കാനാണ്, ഒഴിവെടുത്ത് ചെല്ലുമ്പോൾ നിസ്കരിക്കാനാണ് അള്ളാഹു തആലക്ക് തിരിയല്ലോ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന അമൽ എന്താന്ന് വെച്ചാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയിട്ടുക, എന്നിട്ട് ഫാത്തിഹ വദ്ദഹത്ത് ഓതുക. അങ്ങനെയാ നബി നിസ്കരിച്ചാൽ ചെന്ന്. ഇത് നിസ്കാരത്തിന് നിയ്യത്തുകൊണ്ടൊരു കളി. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള സാധനമാണ്. ഇത് തൊള്ളോണ്ട് പറഞ്ഞ് മനുഷ്യനാകെ ഹലാക്കായി ചിലപ്പം നിയ്യത്ത് പിടിച്ചിട്ട് കിട്ടാതെ ചില ആളുകൾ, ഞങ്ങളാ ഭാഗത്തൊരാളുടെ ഒരു ഉപവാസൻ, മൂപ്പര് 10 മണിക്ക് കുളിക്കാനൊക്കെ ഇറങ്ങിയാല് കുളിയിലെ നിയ്യത്തും മൂപ്പര് മുങ്ങരും എല്ലാം കൂടി ശരിയാവണല്ലോ. കുളിച്ച് വരുമ്പോഴേക്ക് ചുമ കഴിഞ്ഞിട്ടുണ്ടാവും പലപ്പോഴും, കാരണം കുളി നന്നാക്കല നിയ്യത്ത് പറഞ്ഞോണ്ട്. അങ്ങനെ വിശ്വാസമായി പോരുന്നുണ്ട് മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞാല് ഭക്തി വർദ്ധിപ്പിച്ചിട്ട് കൊല്ല, ഭക്തി അധികാക്കിയിട്ട് കൊല്ല. മനുഷ്യന് പ്രവർത്തിക്കാൻ ഇബിലീസ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഭക്തിയും ബഹുമാനവും. അല്ലടാ, ഈ ചെയ്യുന്ന കാര്യം ശരിയല്ല, ശരിയല്ലേ, ആര് പറഞ്ഞു? ഖുർആനിൽ അങ്ങനെയാണ് ശരിയല്ല, ശരിയായിരിക്കും. അപ്പൊ വേറൊരാൾ ചോദിച്ചു, ഈ ശരിയല്ല എന്നാ പറയുന്നത് ചെയ്യുന്ന കാര്യം? എന്റെ വാപ്പ ആരായിരുന്നു മോനെ, എന്റെ വല്യാപ്പ ആരായിരുന്നു, എന്തോ ഒരു മനുഷ്യനായിരുന്നു, എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ. ആ മനുഷ്യന്മാരൊക്കെ ഇപ്പൊ എന്റെ മനസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ, എന്റെ ഈമാനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അവരൊക്കെ നരകത്തിലല്ലേ? ആ വാപ്പ വല്യാപ്പ ആരായിരുന്നു, അവരൊക്കെ നരകത്തിലാണെന്ന് പറയാൻ മാത്രം ഞാനുണ്ടോ, അല്ലെങ്കിൽ ഓ ചെയ്ത് തെറ്റാന്ന് പറയാൻ മാത്രം ഞാനുണ്ടോ, അതുകൊണ്ട് അവർ ചെയ്തു തന്നാ ശരി എന്ന് അങ്ങോട്ട് തിരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ വാപ്പാനോടോ വല്യാപ്പാനോടുള്ള ബഹുമാനം അവനെ വീണ്ടും ചീത്ത പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്, തെറ്റുകൾ ആവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ബഹുമാനം, ഓരോ വസ്തുവിനോടുള്ള ബഹുമാനം നമ്മുടെ ഈമാൻ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കുകയാണ് ഇബ്ലീസ് ഉപയോഗപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ മനഃശാസ്ത്രം ഇബ്ലീസിന്റെ അത്ര പരിചയമുള്ള മറ്റൊരു ജീവിയും ലോകത്തിലില്ല, പഠിക്കാനല്ലാതെ. ആ മനുഷ്യന്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ, ആദൻ നബീനെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക്, ഒന്നാമത്തെ മനുഷ്യൻ ആദൻ നബി ഇല്ലേ, അന്ന് മുതൽക്ക് തുടങ്ങിയതാണ് മൂപ്പര് മനുഷ്യന്റെ മനഃശാസ്ത്രം പഠിക്കാൻ.
ഇവൻ എങ്ങനെയെല്ലാം ശരിപ്പെടുത്താൻ കഴിയും, ഏതെല്ലാം നിനക്ക് വഴിപഴപ്പിക്കാൻ കഴിയും. അങ്ങനെ ഓരോ മനുഷ്യനെയും അവന് വഴിപഴപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ കൊണ്ടുവന്നിട്ട് വഴിപഴപ്പിക്കാം. ആ സമയത്തെല്ലാം നമ്മുടെ മുൻവിധികൾക്കും വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും സ്ഥാനം കൊടുക്കാതെ സത്യത്തിന് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അവിടെയാണ് ഈമാനിന്റെ പ്രസക്തി, അവിടെയാണ് വിശ്വാസത്തിന്റെ കാഠിന്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഷ്കളങ്കമായ വിശ്വാസത്തിന്റെ മുമ്പിൽ തന്റെ മുൻ തീരുമാനങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല, തന്റെ വികാരങ്ങൾക്ക് സ്ഥാനമില്ല. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വന്നിട്ട് അദ്ദേഹത്തിന്റെ സമൂഹം ചോദിച്ചു, ഹമാബാലുൽ ഖുറൂനിൽ ഊല, കഴിഞ്ഞുപോയ കാലഘട്ടത്തിലുള്ള ആളുകളുടെ സ്ഥിതിയെല്ലാം എന്താണ് നിങ്ങൾ പറയുന്നത്? ഈ എന്നെ കൊണ്ട് വിശ്വസിക്കുകയും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്ത ആളുകളാ നല്ലവരുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മോശമാണെന്നല്ലേ? അപ്പൊ ബാപ്പാനെയും വലിയാപ്പാന്റെ ഒക്കെ സ്ഥിതി എന്താണ്? എന്നായിരുന്നു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത മറുപടി. അതിന്റെ വിവരം എന്റെ പഠിച്ചവന്റെ കിതാബിലുണ്ട്, എന്റെ റബ്ബ് വഴിപഴച്ചു പോവില്ല, ഓനോട് മറന്നു പോവില്ല, ഓൻ അതിനെ കൊണ്ട് തീരുമാനമെടുത്തോളൂ. പഠിച്ചവന് ഈ കഴിഞ്ഞ ആളുകളെ പറ്റി എന്ത് തീരുമാനം എടുക്കുമോ, സ്വീപ്പാകുമോ, നമ്മൾ വേജാറാണ്ട, അത് അള്ള തീരുമാനമെടുത്തോ. നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഓരോ മനുഷ്യനും അവന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഓരോ മനുഷ്യർക്കും ഓരോ മനസ്സ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, ഓരോ ഹൃദയം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഈ ഹൃദയം ഉപയോഗിച്ചിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, സത്യത്തിന് വേണ്ടി ആലോചിച്ചിട്ടില്ലാത്ത ആളുകൾ നാളെ പരലോകത്ത് ചെന്ന് നരകത്തിൽ കിടന്ന് കരിഞ്ഞ് പുകഞ്ഞ് മറയുന്ന സമയത്ത് വിലപിക്കുമെന്ന് പടച്ച നമ്പുരാൻ പറയുന്നു. അതെ, ഇപ്പൊ നമ്മളാരും ചിന്തിക്കണ്ട, നമ്മളാരും അങ്ങനെ ആലോചിക്കാനൊന്നും പാടില്ല. മഹാന്മാരായ കഴിഞ്ഞുപോയ പണ്ടുള്ള ആളുകൾ പറയുന്നത് കേട്ട് നടന്നാൽ മാത്രം മതി, അള്ളാഹുന്റെ ഖുർആൻ നമുക്ക് മനസ്സിലാവില്ല, അള്ളാഹുന്റെ റസൂലിന്റെ സുന്നത്ത് നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് അതൊക്കെ ഒരു മൂലക്ക് വെച്ചിട്ട് മഹാന്മാര് പറഞ്ഞത് കേട്ട് നടന്നാ മതി എന്ന് മാത്രം വിശ്വസിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു തആല നമുക്ക് ഓരോരുത്തർക്കും മനസ്സ് തന്നിട്ടുണ്ട്. ആ മനസ്സുപയോഗിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. മനസ്സുപയോഗിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവൻ നാളെ വിലപിക്കുമെന്ന് അള്ളാഹു തആല തന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നരകത്തിൽ കടന്ന് വിലപിക്കുന്ന ആളുകൾ പറയുന്ന വാക്കുകൾ, ആ നരകപാപികൾ പറയാണ്, ലൗ കുന്നാനസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, സത്യം പറയുന്ന സമയത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, അല്ലെങ്കിൽ ഞങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബി സഈർ, ഈ ജ്വലിച്ചു മറയുന്ന നരകത്തിൽ കിടന്ന് ഞാൻ കരിഞ്ഞു പുകഞ്ഞു മറയേണ്ടി വരുമായിരുന്നില്ല തമ്പുരാനെ എന്ന് നരകത്തിൽ കിടന്ന് കരിയുന്ന ആളുകൾ വിലപിക്കുമെന്ന് വടക്കമ്പുരാൻ പരിശുദ്ധ ഖുർആൻ പറയാം. അപ്പോ ഇവിടുന്ന് ചിന്തിക്കാത്ത ആളുകൾ, ചിന്തിക്കാൻ എനിക്ക് ആവശ്യമില്ല, ചിന്തിക്കൽ എന്റെ നിർബന്ധമല്ല, അല്ലെങ്കിൽ എന്റെ ബാധ്യതയല്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു തആല ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയാ തന്നത്. ഒരു മഹല്ലിലേക്ക് കാവ്യാർക്ക് ഒരു ബുദ്ധിയും ബാക്കിയുള്ളവരൊക്കെ അതിനെ പിടിച്ചുവിട്ടതല്ല, അല്ല, ഒരു പുരയിൽക്കൊരു ബുദ്ധിയല്ല, ഒരു കുടുംബത്തിലേക്കൊരു ബുദ്ധിയല്ല, ഒരു മഹല്ലിലേക്കൊരു ബുദ്ധിയല്ല, ഒരു നാട്ടിലേക്കൊരു ബുദ്ധിയല്ല, ജനിക്കുന്ന ഓരോ മനുഷ്യനും അള്ളാഹു തആല ഓരോ ബുദ്ധി. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, നീ ചിന്തിക്കൂ, അഫലാ തഅഖിലൂൻ, അഫലാ തുബ്സിറൂൻ. ചിന്തിക്കാൻ പറയുന്ന ഒരേ ഒരു മതം ഇസ്ലാമിയും മാത്രമേ ഉള്ളൂ ദീൻ ലോകത്ത്. ആകാശത്തു നിന്നൊരു പ്രമാണികനെ മരക്കായിട്ട് ഞാൻ അവതരിപ്പിക്കുമായിരുന്നു, അല്ല ഇവിടെ നിവസിക്കുന്നത് മനുഷ്യരായതുകൊണ്ട് ഞാൻ മനുഷ്യരിൽ നിന്നും പ്രവാചകനെ യോഗിച്ചിരിക്കുന്നു. കാരണം ഒരു മരക്കിനെയാണ് അല്ല പ്രവാചകനായിട്ട് അയച്ചു നിൽക്കുക. അല്ലാത്ത ഒരു മരക്കിനെ സൃഷ്ടിക്കാനും ഓനെ അയക്കാനൊന്നും വലിയ പണിയൊന്നുമില്ലല്ലോ. മനുഷ്യരെന്താ പറയാ, ആ മരക്കിനെ പിന്തുടർന്ന് ജീവിക്കാൻ നമുക്ക്, നമ്മുടെ മനുഷ്യരല്ലേ, മനുഷ്യ അലക്കിന്റെ കഴിവൊക്കെ നമുക്കുണ്ടോ? അല്ല പഠിച്ചോ, ജീവിതം ഇതൊക്കെയല്ലേ എന്നുള്ള അള്ളാഹുവിന്റെ നേരെ തിരിച്ചെടുത്തു ഈ മനുഷ്യർ. അതുകൊണ്ട് ഭൂമിയിൽ നിവസിക്കുന്നത് മനുഷ്യരായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നത് മനുഷ്യരായതുകൊണ്ട് അവരിലേക്ക് ഞാൻ മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഉണ്ടാക്കിയത് പ്രവാചകനായിട്ടയച്ചിരിക്കുന്നത്. അതെ, അല്ലാഹു എന്ന് പറഞ്ഞാൽ
അക്ഷരജ്ഞാനമില്ലാത്ത ജനതയിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നവനാണ്. അവർക്ക് ആ പ്രവാചകൻ വേദഗ്രന്ഥങ്ങൾ ഓതിക്കൊടുക്കുകയും അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ. അവർ ഇതിനു മുമ്പ് ഒന്നും അറിഞ്ഞുകൂടാത്ത ആളുകളായിരുന്നാലും ശരി, അല്ലാഹു തആല അവരിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയെ പ്രവാചകനായി നിയോഗിച്ചുകൊണ്ട് അവർക്ക് സംസ്കാരം പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനത്തെവനാണ് അല്ലാഹു. പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാകുന്നു. എന്നാൽ നിങ്ങളെ പോലത്തെ കേവലം ഒരു മനുഷ്യനാണെന്നാണോ? അല്ല, യുഹ ഇലൈ, എന്നിലേക്ക് അല്ലാഹുവിന്റെ സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യ പ്രകൃതിയുടെ വിഷയത്തിൽ ക്ഷീണമുണ്ട്, വേദനയുണ്ട്, ഉറക്കമുണ്ട്, വ്യായാമമുണ്ട്, ഉണർവുണ്ട്, സംസാരമുണ്ട്, കേൾവിയുണ്ട്, ഭക്ഷണമുണ്ട്, ഭാര്യാസുഖമുണ്ട്. അങ്ങനെ ഒരു മനുഷ്യന് സാധാരണ മനുഷ്യൻ എന്നുള്ള വിഷയത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. അതേസമയത്ത് നബീ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന മഹത്തായ സ്ഥാനത്തിന്റെ ഉടമയാണ്. അതിനാർക്കും സംശയമല്ല. പക്ഷെ നമ്മൾ എത്തി ഇമാം ബൂസരി പറഞ്ഞെടുത്തിൽ ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകനിൽ എന്ത് മഹത്വമാണ് പ്രവാചകനെ സംബന്ധിച്ച് ആരോപിച്ചിരിക്കുന്നത്? ആ മഹത്വം നീ ഒഴിവാക്കിക്കളയി എന്നറിഞ്ഞാൽ എന്താണ് അവർ പറഞ്ഞത്? യേശു മനുഷ്യനല്ലാന്നല്ലേ? യേശു ചിന്തിക്കുകയാണെങ്കിൽ ആ മാത്രം നാളെ ഉണ്ടാവില്ല, അവർ ചിന്തിക്കേണ്ടെന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോ ക്രിസ്ത്യൻ മതം, ക്രിസ്ത്യൻ മതത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്ന എന്താണ്? യേശു ദൈവപുത്രനായി ലോകത്തിൽ എണീച്ചു, എന്നിട്ട് മനുഷ്യന്റെ പാപഭാരം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം കുരിശിലേറി. അപ്പോൾ മനുഷ്യന്മാരുടെ മുഴുവനും പാപഭാരം അവൻ ഏറ്റെടുത്തിരിക്കുന്നു. ആര്? യേശു. ഞങ്ങളെ പാപമൊക്കെ കടിച്ച് ഞാനിപ്പോ കുരിശുമ കയറാൻ പറഞ്ഞു ഇസാനബി കുരിശുമ കയറിയതാ? അല്ല, പിടിച്ച് അവർ കൊന്നു എന്നല്ലേ അവർ തന്നെ പറയുന്നത്? തന്നെയല്ല, എല്ലാവരുടെയും പാപഭാരം യേശു ഏറ്റെടുത്തെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് പാപം ചെയ്യുന്നത് എന്താ? ഭാരമൊക്കെ ഉപരിക്കല്ലേ? ഭാരമൊക്കെ യേശു ഏറ്റെടുത്തിട്ടില്ലേ, പിന്നെ നമുക്ക് പാപം ചെയ്യുന്നത് എന്താണ്? ഇനി ആരും പാപം ചെയ്യുന്നതെന്ന് മടിച്ചിട്ടണോ? തന്നെയല്ല. ഒരു മനുഷ്യൻ ക്രിസ്ത്യനായിക്കൊള്ളണമെന്നുണ്ടോ? മനുഷ്യന്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രിസ്ത്യാനികളുടെ പാപഭാരം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മനുഷ്യന്റെ പാപഭാരം. അപ്പൊ ക്രിസ്ത്യാനായിക്കൊള്ളണമെന്നില്ല. ഇത് ചിന്തിക്കാൻ പാടില്ല എന്ന് അവര് പറയുന്നത്. അവരുടെ പേര് തന്നെ നിങ്ങൾ കേട്ടില്ലേ? ഗുഡ് ഫ്രൈഡേ. ദുഃഖ വെള്ളിയാഴ്ച എന്നാ നമ്മളെ മലയാളത്ത് പറയാ. ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ച എന്നാ, നല്ല വെള്ളിയാഴ്ച എന്നാ. എന്നിട്ട് അതിന് ട്രാൻസ്ലേഷൻ ചെയ്ത് ദുഃഖ വെള്ളിയാഴ്ച. അപ്പോൾ തന്നെ ഈ മനുഷ്യൻ എത്ര പാകപ്പെട്ടിട്ടുണ്ട് നോക്കുന്നത്. എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന വിധത്തിൽ ആ സമൂഹത്തിലെ ആളുകൾ അങ്ങോട്ട് പാകപ്പെടുത്തിയിരിക്കുക, മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന മതമാണ് ക്രിസ്ത്യൻ മതവും ജൂതമതവും. അതേപ്രകാരം നമ്മുടെ നാട്ടിലുള്ള മതങ്ങളൊക്കെ തന്നെ അധികവും ചിന്തിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ചിന്തിച്ചാൽ ആ മതത്തിന്റെ പിന്നിൽ ഒന്നും ഉണ്ടാവില്ല. അതേസമയത്ത് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് തന്നെ മനുഷ്യന്റെ ചിന്തയില്ലാത്ത മനസ്സിനെ തട്ടി ഉണർത്തിക്കൊണ്ടാണ്. മനുഷ്യനെ ഒട്ടിത്തുങ്ങിയവയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന നാഥന്റെ നാമം കൊണ്ട് വായിച്ചു നബീ കരീം എന്ന അർത്ഥമൊതുങ്ങുന്ന മനുഷ്യന്റെ സൃഷ്ടിപ്പിലേക്ക് അവൻ ഏറ്റവും വേഗം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് അവന്റെ സൃഷ്ടിപ്പ്. ലോകത്തിലുള്ള പാറയുടെ കഷ്ണങ്ങളെടുത്ത് ഗവേഷണം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മണ്ണെടുത്ത് ഗവേഷണം ചെയ്യുന്ന പോലെ, മറ്റെന്തെങ്കിലും ആസിഡുകൾ ഉപയോഗിച്ചിട്ട്, കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഗവേഷണം ചെയ്യുന്ന പോലെ ഗവേഷണം ചെയ്യേണ്ട ആവശ്യമില്ല. മനുഷ്യനായി ജനിച്ച മനുഷ്യന്, ഇനിയും ജനനം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് വളരെ ദൂരെ പോകാതെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് മനുഷ്യൻ ജനിക്കുന്ന സ്വഭാവം. ആ സ്വഭാവത്തിലേക്ക് മനുഷ്യന്റെ മനസ്സ് തട്ടി ഉണർത്തി അങ്ങോട്ട് തട്ടി തീർത്തിക്കൊണ്ട് അന്ന് പറയാണ്
സൃഷ്ടിച്ചനാഥന്റെ നാമം കൊണ്ട് വായിച്ചു. അതെ, ഒട്ടിപ്പിടിച്ചവയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചെടുത്ത നാഥന്റെ നാമം കൊണ്ട് വായിച്ചു. അപ്പോ ഒന്നും ചിന്തിക്കാൻ പഠിച്ചിട്ടില്ലാത്ത മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് മനുഷ്യ ഇസ്ലാം. അതെ, ഒന്നും ചിന്തിക്കാൻ പഠിച്ചിട്ടില്ലാത്ത മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ എത്ര ശാസ്ത്രം വളർന്നാലും ചിന്തിക്കാൻ മാത്രം ഈ ഖുർആനിൽ തന്നെ ആശയങ്ങളുണ്ട്. ഇപ്പോ റഷ്യ അമേരിക്കയൊക്കെ ചന്ദ്രന്റെ ചായക്കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് കരുക്കൾ മേടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഖുർആൻ എന്താ പറഞ്ഞെന്ന് അറിയുന്നത്? ഖുർആൻ എടുത്തു നോക്കിയാൽ അവർ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവാക്കിയിട്ട് നീലാൻസോങ്ങും അതേപ്രകാരമുള്ള ആളുകളൊക്കെ ചന്ദ്രന് പോയി അവിടുത്തെ പാറക്കല്ലുകൾ എടുത്തുകൊണ്ടുവന്ന് മണ്ണ് കുരിക്കൊണ്ടുവന്ന് ഇവിടെ ഗവേഷണം നടത്തി, ലബോറട്ടറി വെച്ചിട്ട് ഗവേഷണത്തോട് ഗവേഷണം, കൊല്ലങ്ങളോളം ഗവേഷണം നടത്തി, അവസാനം തീരുമാനിച്ചത് എന്താന്ന് വെച്ചാല് മനുഷ്യന് ചന്ദ്രന് പോയി ജീവിക്കാൻ പറ്റൂല അല്ലേ. പഠിച്ചവൻ എന്താ ഖുർആനിൽ പറഞ്ഞറിയോ? മനുഷ്യ വർഗത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ وَإِذَا قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً ശ്രദ്ധിക്കൂ, إِذَا قَالَ رَبُّكَ لِلْمَلَائِكَةِ നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്ത്? إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً, ഭൂമിയിൽ ഒരു ഭാഗം, ഒരു ഭാഗത്തെ നാം പിൻഗാമികളായി സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ തലമുറകളായി വളർന്നു വരുന്ന ഒരു ഭാഗത്തെ നാം ഭൂമിയിൽ സൃഷ്ടിക്കുന്നു. എവിടെയാണത്? ഭൂമിയിൽ. ഫിൽ അർളി എന്ന് പറഞ്ഞ ആകാശത്തിലല്ല, മനുഷ്യൻ ജീവിക്കാൻ പഠിച്ചവും പണ്ട് തന്നെ കണക്കാക്കിയ ഭൂമിയാണ്. അപ്പോ ഇതാരായി പറഞ്ഞിരിക്കുന്നത്? ചന്ദ്രനെ സംബന്ധിച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അമ്പിളി അമ്മാമ വാവാവാ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുകൂടി പാടാൻ തുടങ്ങിയിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കേൽപ്പിച്ച പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിൽ ജീവിക്കാനാണ്, പിന്നെ ചന്ദ്രനെ കൂടി അവിടെ പോകാൻ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, ഏത് ചെറിയവനും വലിയവനും ചിന്തിച്ചാൽ കൗതുകം തോന്നുന്ന നാട് അർത്ഥസമ്പുഷ്ടതയുള്ള മഹാസമുദ്രമാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ മനസ്സിലാക്കി ഖുർആനിലുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ തകർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാൽ ആ മനുഷ്യൻ ലോകത്തില് ശാസ്ത്രജ്ഞനായിരിക്കും, അവൻ വിശ്വസ്തനായിരിക്കും, അവൻ വക്കീലായിരിക്കും, എല്ലാമായിരിക്കും. കാരണം എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയതാണ് പരിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്ന ആളുകൾക്ക്. പക്ഷേ അത് 1500 കൊല്ലം മുമ്പ് പഴക്കല്ലേ, 1400 കൊല്ലം മുമ്പ് ഞാൻ അന്നാലും എഴുതിയ പുസ്തകമൊക്കെ എന്തൊരു മേനിക്കടലാസിലെടുത്ത പുസ്തകം, ഇതൊക്കെ മനുഷ്യന്മാർ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ വരുന്ന ഇംഗ്ലീഷ് പുസ്തകം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പഴയത് ആണത് എന്ന് മനസ്സിലാക്കുന്ന വിഡ്ഢികൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. അവര് സത്യത്തിന് വിഡ്ഢികളാണ്. അതേസമയത്ത് മനുഷ്യൻ ചിന്തിച്ച് വളരുമ്പോൾ അവനെന്താകുന്നു? പരിശുദ്ധ ഖുർആനിൽ എത്തിച്ചേരുന്നു. അതെ, യൂസുഫുൽ ഇസ്ലാമിന്റെയും അതേപ്രകാരം മൊറീസ് ബുക്കായിയുടെയൊക്കെ കഥ നമുക്കറിയാം. ഖുർആനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പഠിച്ച ആളാണ് മൊറീസ് ബുക്കായി. ഖുർആനെ ആദ്യം ബൈബിൾ നല്ലോണം പഠിച്ചു. ജർമ്മനിയിലുള്ള വലിയൊരു ശാസ്ത്രജ്ഞനാണ് മൊറീസ് ബുക്കായി. നന്നായിട്ട് ബൈബിൾ പഠിച്ചു. അയാൾ ആദ്യ ക്രിസ്ത്യാനിയാണ്. ബൈബിൾ ഒന്നുകൂടി പഠിച്ചു. എന്നിട്ട് ഇനി ഖുർആനും കൂടി പഠിക്കുക, എന്നിട്ട് ശാസ്ത്രത്തിന്റെ മുമ്പിൽ വിട്ടിട്ട് രണ്ടിനെയും തട്ടി അങ്ങ് തകർക്കാന്നുള്ള നിലക്ക് വിട്ട് ഖുർആൻ പഠിച്ചു. ഖുർആൻ കുറെ ആണ്ട് പഠിച്ചു പോകുമ്പോൾ മുമ്പ് ടൈമിൽ ഒട്ടിപ്പോയി. അതേ പുസ്തകത്തിന്റെ ഖുർആൻ ബൈബിൾ ശാസ്ത്രം എന്ന് പറഞ്ഞു ഇംഗ്ലീഷിലും അറബിയിലും ഫ്രഞ്ചിലും ജർമ്മനിയിലൊക്കെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, മലയാളത്തിലുണ്ട്. അതെന്താന്ന് വെച്ചാല് അദ്ദേഹം എന്നിട്ട് ഖുർആന് ബൈബിള് ഇത് രണ്ടിനെയും ശാസ്ത്രത്തിന് മുമ്പിൽ വിലയിരുത്തിക്കൊണ്ടൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ബൈബിളിന്റെ പല നിഗമനങ്ങളും തെറ്റാണെന്ന് ശാസ്ത്രം ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഖുർആനിന്റെ നിഗമനങ്ങൾ തെറ്റാണെന്ന് പറയാൻ ഇതേവരെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഖുർആന്റെ പല തീരുമാനങ്ങളിലേക്കും എത്തിച്ചേരാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അങ്ങനെ അയാൾ പുസ്തകം എഴുതി. പുസ്തകം എഴുതി കുറെ കൊല്ലം കഴിഞ്ഞിട്ടപ്പോ 3 വർഷം മുമ്പ് അദ്ദേഹം ഇസ്ലാമത സ്വീകരിച്ചു. ഞമ്മള് മുസ്ലിമായ മാതിരി അല്ല കേട്ടോ, ഞമ്മളൊക്കെ പോക്കര മോന് അഹമ്മദ്, അഹമ്മദിന്റെ മോൻ ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമായതാ. നമ്മളൊക്കെ തറവാട്ടത്താമാരാണ്, അല്ല തറവാട്ട മാപ്പിളാരാണ്. അല്ലാതെ നമ്മളൊക്കെ ഇസ്ലാമത മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് വന്നത് ഇല്ല. എന്നാ ഞാൻ നിൽക്കുന്ന ഇസ്ലാമിനെ പറ്റി എന്തൊക്കെ മനസ്സിലാക്കട്ടെ എന്ന് നമ്മൾ ബോധം വന്നതിനെ ഓർമ്മ ഉണ്ടോ? അതുമില്ല. നമ്മളൊക്കെ ഒരു വിവരവും ഇല്ലാത്ത ആളുകളാണ് അധികം ആളുകൾ. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നോക്കിയാൽ ഒരു വിവരമില്ലാത്ത, ഒരു വിവരമുണ്ടായ മനുഷ്യന് നന്നാവാൻ കഴിയും. ഏതാണ് ആ വിവരം എന്നറിയോ? എനിക്ക് വിവരമല്ല എന്ന് വിവരമുണ്ടാകുക. ഒരൊറ്റ വിവരം എന്താണത്? എനിക്ക് വിവരമല്ല എന്ന് വിവരമുണ്ടാകുക.
അയാള് പണ്ട് ഒരാള് പറഞ്ഞു പോകുന്നതിരി. എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത് എനിക്ക് വിവരമല്ല എന്നുള്ളതല്ല, എനിക്ക് വിവരമല്ല എന്ന് വിവരമില്ല എന്നുള്ള വിവരവും കൂടി എനിക്ക് വിവരമല്ല എന്നുള്ളതാണ് എനിക്ക് വലിയ അത്ഭുതമായി തോന്നുന്നത്. അതാണ് അധിക ആളുകളും ചിലയോൻ ഇങ്ങനെ സംസാരിച്ചത് കേട്ടാല് ഖുർആന്റെ കാര്യം പറയുമ്പോ ഇസ്ലാമിന്റെ കാര്യമൊക്കെ പറയുമ്പോ ഏത് പണ്ഡിതനെയും വെല്ലുന്ന വിധത്തിൽ ഇങ്ങനെ സംസാരിക്കും. എടാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്താ മുഖരെ അർത്ഥം? എനിക്ക് അതൊന്നും ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എനിക്ക് അല്ലാത്ത വിവരം തന്നെ അല്ല ഉണ്ട്. ഏത് ഖുർആന്റെ ഒരക്ഷരം അത് വായിക്കുന്ന അർത്ഥം വെക്കുന്ന അറിയില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസ് എന്താണ് ആ സാധനം ഹദീസ് എന്നാണ് എന്താണെന്ന് അറിയില്ല. എന്നിട്ട് ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ അടിച്ചു വിട്ടിട്ട് ലോകത്തുള്ള മുഴുവൻ ആളുകളിൽ കാഫറാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ ആരാണ് ഇവൻ മതം പൊട്ടി ആനന്റെ മാതിരി ഉണ്ടാവും ചിലപ്പോഴും. ഏറ്റവും വലിയ ജാഹിലിന്റെ രക്ഷണം. അതുകൊണ്ട് ആ വിവരമെങ്കിലും നമുക്കുണ്ടാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഞാൻ ആരെയും നിങ്ങളിൽ കുത്തിരിക്കുന്ന ആളുകളും ഇനി ഇത് കേൾക്കാൻ പോകുന്ന ആളുകളും ഇനി കേൾക്കുന്ന ആളുകളുമെല്ലാം മഹാപണ്ഡിതന്മാരാകുന്നു. ഇവിടെ ഒന്നുള്ള ആളുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, എന്റെ അച്ഛനുള്ള ആളുകളെ പറ്റിയാണ് ചില ആളുകൾ വേദറിയുന്നത്. എന്താണെന്നറിയോ, സംഭാവന വേറെ അധികം പറയരുത്. നിങ്ങൾക്ക് വിവരമല്ല എന്ന് പറഞ്ഞാൽ സ്ഥലത്തു നിന്നൊന്നും കിട്ടൂല, എനിക്ക് അതാവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നാം ഓരോരുത്തരും നമ്മുടെ അറിവിനെ സംബന്ധിച്ച് സ്വന്തം വിലയിരുത്തണം. ഹാസിബു ഖബൽ അന്ത ഹാസബു, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ചോദ്യം ചെയ്യുക, എനിക്ക് വിവരമുണ്ടോ എന്ന്, എനിക്ക് എന്തെല്ലാം അറിയാമെന്ന്, ഇല്ല എങ്കിൽ ഞാൻ എന്തെല്ലാം അറിയേണ്ടിയിരിക്കുന്നു എന്ന്, ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങോട്ട് പോകുന്നു, ഈ മൂന്ന് ചിന്തകൾ, എന്നെ ആര് സൃഷ്ടിച്ചു, എന്നെ ആര് രക്ഷിക്കുന്നു, ഇനി എന്നെ ആര് ഏറ്റെടുക്കും, ഈ മൂന്ന് ചിന്തകൾ, ഇത് മനുഷ്യനെ എല്ലാവിധത്തിലും വിനയാനീതനാക്കി തീർക്കും, വളരെ പരമവിനയുള്ള ആളായി തീർക്കും. പക്ഷെ വിനയം തന്നെ നമുക്കറിയില്ല, എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, ലോകത്തിന്ന് വിനയം തന്നെ പോയി പോയി. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പണ്ഡിതനോട് അല്ല ഇന്നെ മുലയാറി എന്തെങ്കിലും ഒരു മസാല ഉണ്ടായിരുന്നു. ആ പറയും പറയും കേക്കട്ടെ പറഞ്ഞു. ആ അവനെ ആ മസാലിനെ പറ്റി എവിടെയും വായിച്ചിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവൂല, മസാല ഉടനെ പറയും. കാരണം എന്താ, മസാല പറയാതിരുന്നിട്ടുണ്ടെങ്കിലോ യാതൊരു വിവരവും ഇല്ല എന്നാണ് ചോദിച്ചോ മനസ്സിലാക്കുക. അതുകൊണ്ട് അത് വേണ്ട, ഉള്ള കാര്യം തിരക്കില്ല, ഇല്ലാത്ത കാര്യം തിരക്കില്ല, പറയുന്ന ഉടനെ പറയും. നിസ്ഫുൽ ഇൽമി ലാഅദ്രീനാ വേണ്ട മഹാന്മാരുടെ വാക്കുകൾ എന്ന് പറഞ്ഞാല് പകുതി ഇൽമി എനിക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ഒരു വിഷയം ചോദിച്ചാൽ ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അറിയില്ലാന്ന് പറയാ, അതിനും കൂടി നമ്മൾ സാധിക്കില്ല. അപ്പൊ എന്ത് വേണമെന്ന് വെച്ചാല് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ അതിനേറ്റവും കൂടുതൽ ചോദ്യം ചെയ്യാതെ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അള്ളാഹുന്റെ ഖുർആനാ. ഈ ഖുർആൻ പഠിക്കാം. നിങ്ങൾ നോക്കി, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ എന്താണ് എന്റെ പാർട്ടിന്റെ ലക്ഷ്യം, എന്റെ പാർട്ടിയുടെ നേതാവ് ആരാണ്, എന്റെ പാർട്ടിയുടെ ലക്ഷ്യം എന്താണ്, അതിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാല് ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും ഏത് പാർട്ടിക്കാരനാണെങ്കിലും എന്റെ പാർട്ടിയുടെ മതേതരത്വമാണ്, മറ്റേത് സോഷ്യലിസമാണ്, എന്റേത് ജനാധിപത്യമാണ്, ഓരോരുത്തരും പറയില്ലേ, അതിന്റെ സ്ഥാപകൻ ആരാണ്, അയാളുടെ ചരിത്രം എന്താണ്, അയാളുടെ വീട് എന്താണ്, ഇന്നത്തെ പാർട്ടിന്റെ സെക്രട്ടറി ആരാണ് ഒക്കെ അറിയില്ലേ. എന്നാല് മുസ്ലിമായി ജനിച്ചു മുസ്ലിമായി വളർന്നു മുസ്ലിമായി മരിക്കാൻ ഉദ്ദേശിക്കുന്ന മുസ്ലിമിനോട് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്താണ്, ഇസ്ലാമിന്റെ പരിപാടി എന്താണ്, ഇസ്ലാം മനുഷ്യനോട് പറയുന്ന ആശയങ്ങൾ എന്താണ് അറിയോ? പിന്നെ എന്ത് ഇസ്ലാമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്? നമ്മളൊക്കെ അള്ളാഹുത്താര അറാബികളോട് പറഞ്ഞ കൂട്ടത്തിലല്ലാതെ പെടുവോ? അറാബികൾ വന്നിട്ട് പറഞ്ഞു, അറാബികൾ വന്ന് പറഞ്ഞു നബിയെ ഞങ്ങൾ മുഅ്മിനുകളാണ് എന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, കുൽ പറയൂ മുഹമ്മദ് നബിയെ, ലം തുഅ്മിനു നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല, നിങ്ങൾ വിശ്വാസികളായിട്ടില്ല, വലാക്കിൻ കൂലു അസ്ലംന ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ, നമ്മളോട് പറഞ്ഞാൽ നാം മാപ്പിളമാരായിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ, മുഅ്മിനാന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? മാപ്പിള എന്ന് പറയാ, കാരണം അങ്ങനെയല്ലേ കാസ്റ്റ് എഴുതുമ്പോഴെന്താ എഴുതുക, മാപ്പിള ആ നിലയ്ക്ക് മാപ്പിള എന്ന് പറയാന്നല്ലാതെ ജനിച്ചാ മതി മാപ്പിളയാവാൻ, മുസ്ലിമാ മുഅ്മിനാവാൻ അത് പോരാ, ഈമാൻ ഉണ്ടാവണം, അത് മനസ്സ് ഉൾക്കൊള്ളേണ്ടതാ. എന്താ ഉൾക്കൊള്ളേണ്ടതെന്ന് അറിയാതെ നമ്മൾ എന്താ ഉൾക്കൊള്ളുക? അതുകൊണ്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച് വ്യക്തമായി നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ രേഖകൾ നൽകിക്കൊണ്ടാണ് വിട്ടേറ്റ് പോയത്. തറക്തു ഫീകും അംറൈനി ലം തുവില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, നിങ്ങളിൽ രണ്ട് കാര്യം വിട്ടേറ്റ് കൊണ്ടാണ് ഞാൻ പോകുന്നത്.
അത് രണ്ട് മുറുക പിടിക്കുന്ന കാലത്ത് നിങ്ങൾ പിഴച്ചു പോവുകയില്ല. അതിലൊന്ന് അള്ളാഹുവിന്റെ ഖുർആൻ, മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ. അത് നിങ്ങൾ മുറുക പിടിക്കുക, നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. അത് നമ്മളെ നിന്ന് ഒഴിവാക്കിക്കാനാണ് ഇബ്ലീസ് ആകെ ശ്രമിക്കുന്നത്. കാരണം അത് നമ്മൾ മുറുക പിടിച്ച് നമ്മൾ പിഴച്ചുകൂലാന്ന് നബി പറഞ്ഞതാ. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതിൽ അവൻ ഒരു അളവോളം വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ആ രീതിയിൽ. പക്ഷേ വിജയിക്കാത്ത പല ആളുകളും നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും അതിൽ പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വിജയിക്കുന്നവരിൽ. അതിനെന്താ മാർഗം ചോദിച്ചാൽ ഖുർആൻ, സുന്നത്ത്. ഖുർആൻ കൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എന്താണ് ഇതിങ്ങനെ പ്രവർത്തിക്കാൻ കാരണം എന്നുള്ളത് ചോദിച്ചാൽ പഠിച്ചവനെ എന്റെ ഖുർആനിലുള്ളത് കൊണ്ട്. നിന്റെ ഖുർആനിൽ അങ്ങനെ കണ്ടു, നിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു തന്നു റസൂൽ റബ്ബേ, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തതെന്ന് റഹ്മാനായ മലിക്കുൽ ജബ്ബാറിന്റെ മുമ്പിൽ നമുക്ക് പറയാം. അതല്ല ഇതെന്താ ജീവിതം ചെയ്ത്? ആ പള്ളിക്കര മോലിയാർ എന്ന് പറഞ്ഞൊരു പ്രവാചകനെ ഞാൻ അയച്ചിട്ടില്ല. അല്ല പറയും ആ മോലിയാർ എന്ന് പറഞ്ഞൊരു പ്രവാചകനെ ഞാൻ അയച്ചിട്ടില്ല. ഇമാം എന്ന് പറഞ്ഞൊരു പ്രവാചകനെ ഞാൻ അയച്ചിട്ടില്ല. ഞാൻ അവസാനമായി അയച്ച പ്രവാചകൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ അബ്ദുൽ മനാഫ്. അതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന് ശേഷം ഒരു പ്രവാചകൻ ലോകത്ത് വന്നിട്ടില്ല. അന ഖാതിമുൻ നബിയീൻ വറസൂലു റബ്ബിൽ ആലമീൻ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഒരു പ്രവാചകനുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരല്ലാത്ത ആളുകളുടെ വാക്കുകൾ കൊള്ളാവുന്നതും തള്ളാവുന്നതും ഉണ്ടാകാം. എത്ര മഹാനായിരുന്നാലും ശരി, അതിൽ തെറ്റുകൾ സംഭവിക്കാം. മനസ്സുമായി തള്ളാൻ റസൂൽ മാത്രമേ ഉള്ളൂ. തെറ്റുവരാൻ പാടില്ലാത്തൊരു വ്യക്തി അവസാനമായി വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനുശേഷം ഏതാളുകൾക്കും തെറ്റുവരാം. അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ വാക്കുകൾ ആ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാനത് സ്വീകരിച്ചു, ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു, അത് പറ്റൂല. ഞാനിത് പറയുന്നത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ ദിവസം 17 പ്രാവശ്യം പറയുന്നില്ലേ മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആ പ്രതിഫലം നൽകുന്ന ദിവസത്തിൽ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ പരസവനോട് പറയാം, പരസവനെ എന്റെ ഖുർആനിലുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, നിന്റെ സുന്നത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. അല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തരും ദിക്കറുണ്ടാക്കുക, എന്നിട്ടോ അതിന്റെ കൂലി മൂപ്പര് തന്നെ നിശ്ചയിക്കുക. ദിക്കറുണ്ടാക്കുക എന്നിട്ട് അതിന്റെ കൂലി മൂപ്പര് തന്നെ പറയാ, എന്നിട്ടോ തെരഞ്ഞ് പടച്ചവനോ. പടച്ചവനിവിടെ ഒരു ബേലക്കാരനെ മാതിരി നാരിയത്ത് സ്വലാത്ത് എന്നാണ് ദിക്കറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. നാരിയത്ത് സ്വലാത്ത് എന്നാണ് ദിക്കറിന്റെ പേര്. അതൊരു മനുഷ്യൻ മരിച്ചാൽ 10,000 എണ്ണം ചൊല്ലിയിട്ട് ഹദിയ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വർഗത്തിന് നരകത്തിന്റെ അകലുകാരനാണെങ്കിലും സ്വർഗത്ത് കടക്കുന്ന പൈസക്കാരന്റെ സ്വർഗത്ത് പോകാൻ എന്തൊരു എളുപ്പാ നിങ്ങൾ നോക്കി. പാവപ്പെട്ടവൻ മരിച്ചാൽ അവൻ കുടുങ്ങി തന്നെ, കാരണം ചെല്ലിക്കാൻ പൈസയും ചെലവും കൊടുത്തിട്ട് ആളെ നിർത്തണ്ടേ. പൈസ ഉള്ളവനാണെങ്കിൽ 10 or 50 ആളും കൊണ്ട് വിളിച്ചിട്ട് നിങ്ങൾ 10,000 ഒരു ആദ്യ സ്ഥലത്തേക്ക് കളിന്നാണ് ഓർക്ക് ഭക്ഷണം ഉണ്ടായി കൊടുത്ത് കൂമ പുറത്ത് തുർക്കിയും കൊടുത്താൽ സുഖമായത് വന്നിട്ട് ഒരു 10,000 or 20,000 വേണമെങ്കിൽ ചെല്ലി എന്നിട്ട് അതിയാ ചെയ്ത് മറ്റേ ആളെ നരകത്തിൽ സ്വർഗത്തേക്ക് കൊണ്ട് പോണോ? പാവപ്പെട്ടോ മരിച്ചു, ഓ മരിച്ചതിന് ശേഷം ഓന്റെ കുട്ടികൾ പട്ടിണിയായിരിക്കും, പിന്നെ ഒരു ആദ്യ സ്ഥലത്തേക്ക് ഓൻ നരകത്തിലാണെങ്കിൽ നരകത്തിൽ തന്നെ. പഠിച്ചവന് യാതൊരു വിവരവുമില്ലാന്ന് തോന്നൂല്ലേ ഇത് പറഞ്ഞാൽ? അതിന്റെ പേര് എന്നത് തെളിവാണ് ആ സ്ഥലത്ത് ശരിയല്ല. കാരണം എന്താ അറിയോ, നാറ് എന്ന് പറഞ്ഞാൽ തീയാണ് ഞാൻ പറഞ്ഞൂടെ. അപ്പൊ നാരിയത്ത് എന്ന് പറഞ്ഞ എന്തായിരിക്കും അർത്ഥം? നാരിയത്ത് എന്നാണ് പറയുന്നത്. ഉദാഹരണം ബുഖാരി, ബുഖാറ എന്ന് പറയുന്ന നാട്, ബുഖാരി എന്ന് പറഞ്ഞാൽ എന്താ? ബുഖാരിയിലേക്ക് ചേർക്കപ്പെട്ടവൻ അല്ലേ. ഒരു വസ്തുവിന്റെ പിന്നില് നിസ്ബാന്റെ യായ ഇറക്കിയാൽ അതിലേക്ക് ചേർക്കപ്പെട്ടത് എന്ന്. അപ്പൊ നാരിയത്ത് എന്ന് പറഞ്ഞാൽ എന്തായി? തീയിലേക്ക് ചേർക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് അതിന് അർത്ഥം പറയണ്ട്. ഇത് പറയുമ്പോ ചെറിയ ആളുകൾക്ക് എന്നോട് വെറുപ്പ് മനസ്സിലുണ്ടാവട്ടോ, മനസ്സിൽ നിങ്ങൾക്ക് വെറുപ്പ് വേണ്ട. ഏതോ മൊല്ലാക്ക ചെയ്ത അബദ്ധ, ഏതോ മൊല്ലാക്ക ചെയ്ത അബദ്ധാണ്. കാരണം എന്താ അറിയോ, ഇബ്രാഹിമുൻ നാസിയ എന്ന് പറഞ്ഞൊരു മഹാനാണ്, ഒരു പണ്ഡിതനാണ് പണ്ട് ഈ സ്ഥലത്ത് ആദ്യം ചെല്ലിയത്. ഇബ്രാഹിമുൻ നാസിയ എന്നയാളെ പേര്. നാസിയ എന്ന് പറഞ്ഞ പദം എഴുതുമ്പോ ഞാന്റെ പുള്ളി പോയി എപ്പോഴോ ഒക്കെയോ, അപ്പൊ നാരിയാന്നായി. പിന്നെ നോക്കി ഇരുന്ന മല്ലാക്ക അത് തന്നെ എഴുതി. അപ്പൊ സലാത്തുൻ നാരിയ, സലാത്തുൻ നാരിയ, സലാത്തുൻ നാസിയ, സലാത്തുൻ നാരിയായി മാറി. സത്യത്തിൽ സലാത്തുൻ നാസിയ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നാസിയന്റെ മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാ സത്യം.
ഉണ്ടായിട്ടില്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ചൊല്ലിയിട്ടില്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ ചൊല്ലിയിട്ടില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ ചൊല്ലിയിട്ടില്ല, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ ചൊല്ലിയിട്ടില്ല, ഫാത്തിമ റളിയല്ലാഹുവിനെ ചൊല്ലിയിട്ടില്ല, ഖദീജ റളിയല്ലാഹുവിനെ ചൊല്ലിയിട്ടില്ല, ഉത്ബത് തൽഹത്ത് റളിയല്ലാഹുവിനെ ചൊല്ലിയിട്ടില്ല, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലിയിട്ടില്ല, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലിയിട്ടില്ല, മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലിയിട്ടില്ല. ഇവരാരും ജല്ലാത്തുൽ സലാത്ത് ഇബ്രാഹിം നബി ഉണ്ടാക്കിയപ്പോ അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇന്ന കൂലിയുണ്ട് എന്ന് മൂപ്പര് തന്നെ പറയുകയും ചെയ്യാം. വല്ല വഹ്യു ഉണ്ടായിരുന്നു അല്ലാഹു റസൂലിന് ശേഷം? പിന്നെ ആര് പറഞ്ഞു ഇതിന് കൂലിയുണ്ട്? അതിന് പ്രതിഫലമുണ്ട് എന്ന് ആര് പറഞ്ഞു? അല്ലാഹു റസൂലേ ഖാരം വന്ന് പറഞ്ഞോ? സലാത്ത് നമ്മൾ ഉണ്ടാക്കി അതിന്റെ കൂലി നമ്മൾ നിശ്ചയിക്കാം. നമ്മളെ നാട്ടിലൊക്കെ പാട്ട്, മൊളിയൊന്നും കളയാതെ തിളയാതെ തന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ നായൻ കൊടുക്കൂമേ. കോഴിക്കോട്ടെ മുഹമ്മദ് ഖാദി എന്ന് പറഞ്ഞ മഹാൻ ഈ പാട്ട് കൊണ്ട് എഴുതിയിട്ട് മൂപ്പര് തന്നെ അതിന് കൂലി നിശ്ചയിക്കാം. ഇതൊരൊറ്റ മൊഴിയും കളഞ്ഞു പോകാതെ പഴച്ചു പോകാതെ ചെല്ലിയാൽ പഠിത്തം സ്വർഗത്തിൽ മണിമേടം കൊടുക്കുന്നു. ഈ കാളിയാര് സ്വർഗത്തിലാന്നുള്ള ഇതിന് വല്ല പിടിച്ചുകൊണ്ട് കൂട്ടരെ, എന്നിട്ടല്ലേ അയാൾ ഉണ്ടാക്കിയ മാല ചെല്ലിയിട്ട് സ്വർഗത്തിൽ പോണത്? വല്ല പിടിച്ചുകൊണ്ട് ആർക്കെങ്കിലും? ഇതൊക്കെ ഓർമ്മല്ലേ, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, നാലാമത്തെ ഖലീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അൻഹുമയുടെ പിതാവ്, എന്താ പറഞ്ഞെന്നറിയോ? ലൈത ഉമ്മി ലം തലിദിനി ലൈതനി കുന്തു സബിയ ലൈതനി കുന്തു ഹശീഷ ലൈതനിൽ ബഹ്മൂനിയ. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞാൻ എന്നുവെന്നും പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുഞ്ഞായിരുന്നുവെങ്കിൽ, ഞാൻ ഈ കാണുന്ന പുല്ലുപുഷ്പങ്ങളായിട്ടാണ് എനിക്ക് അള്ളാഹു തേറെ ജന്മം നൽകിയതെങ്കിൽ, ഞാൻ ഈ കാണുന്ന ഈ മൃഗങ്ങളായിട്ടാണ് അള്ളാഹു എനിക്ക് ജന്മം നൽകിയതെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നു തമ്പുരാനേ. നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് അലിയിന്റെ സ്ഥിതി എന്താണ് റഹ്മാനേ എന്ന് പറഞ്ഞ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗന അദ്ദേഹത്തിന്റെ സ്വയം കാര്യമാണ് ഈ പറയുന്നത്. ഇവിടെ ആൾക്കാര് പറയുന്നത് മൂപ്പര് ഇതുണ്ടാക്കിയ പാട്ട് പാടിയാൽ ഒറ്റ അച്ഛനും പേച്ചു പോകാതെ പാടിയിട്ടുണ്ടെങ്കിൽ സ്വർഗം കണക്കാം. ഇങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു പാട്ടുണ്ടാക്കിയതിന് ഞാനും ഒരു പ്രതിഫലം പറഞ്ഞാൽ, വേറൊരാൾ ഒരു പാട്ടുണ്ടാക്കിയതിന് വേറൊരാളൊരു പ്രതിഫലം പറഞ്ഞാൽ, ഇതൊക്കെ പഠിച്ചവും തരാം, പഠിച്ചവും കുടുങ്ങിയതന്നെ കേട്ടോ. കാരണം ഇവര് പറയുന്ന കൊടുക്കണല്ലോ. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരന്മാരെ, ആ ജാതി വഞ്ചനയിലൊന്നും വിട്ടുപോകാതെ ഇതൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശത്രുക്കൾ ഉണ്ടാക്കി തീർത്താണ്. നമ്മളറിയാതെ നമ്മുടെ ശത്രു ഇബിലീസ് ഉണ്ടാക്കി തീർത്തിരിക്കുന്ന കാര്യങ്ങളാണിത്. മനുഷ്യനെ യഥാർത്ഥ ആരാധനയിൽ നിന്ന്, യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന്, യഥാർത്ഥ ഇഖ്ലാസിൽ നിന്ന് അവനെ പിഴപ്പിച്ചുകളയാൻ എന്തെങ്കിലും ഇഖ്ലാസ് കൊടുക്കുക, എന്തെങ്കിലും ഇഖ്ലാസ് കൊടുക്കുക. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലൂടെ ചിന്തിക്കുക, പരിശുദ്ധ ഖുർആനിൽ നിന്ന് വിശ്വാസങ്ങൾ മനസ്സിലാക്കുക, പരിശുദ്ധ ഖുർആനിലൂടെ ആചാരങ്ങൾക്ക് രൂപം നൽകുക. കഷ്ടപ്പെടുകയില്ല, പഴച്ചു പോവുകയില്ല, ഒരിക്കലും നാം ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് നിർഭയരായിട്ട് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്ന മാതൃക പിന്തുടർന്നുകൊണ്ട് ഖുർആൻ സുന്നത്ത് അനുസരിച്ച് ജീവിച്ച് മുത്തഖീങ്ങളായി മരണപ്പെട്ട് നാളെ സാലിഹീങ്ങളോടുകൂടി ഒരുമിച്ച് കൂടുവാൻ പ്രവശക്തനായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ സന്താനങ്ങൾക്കും ഭാര്യമാർ കുടുംബങ്ങൾക്കും അങ്ങനെ നല്ല ജീവിതം നയിച്ച് മുഅ്മിനീങ്ങളായി മരിച്ച് സാലിഹീങ്ങളോടുകൂടി ഒരുമിച്ച് കൂടാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا اللهم هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على خير خلقه محمد وآله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته ൂലിന്റെ ആശകളിച്ച് വമ്പ് നടിക്കും സഹോദരെ.